ക്രിസ്തു സ്നേഹത്തിൻ്റെ പുത്തൻ പ്രഭയാൽ നവയുഗത്തിലെ അഭിഷിക്തർ ഇതാ പ്രശോഭിക്കുന്നു. സുവിശേഷത്തിൻ്റെ ദീപവുമായി അവർ സാക്ഷികളാകുന്നു. ഇത് എറണാകുളം പാതാളം സെൻറ് ജൂഡ് ചർച്ച് വികാരിയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംരംഭമായ പിൽഗ്രിംസ് കമ്മ്യൂണിക്കേഷൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറുമായ ഫാദർ ജെയിംസ് തൊട്ടിയിൽ 2007 ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പ് വഴി നാഗാലാൻഡിൽ മിഷണറി ശുശ്രൂഷ ചെയ്തും പിന്നീട് 3 വർഷം അതിരൂപതയുടെ മതബോധനത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായും ജെയിംസ് അച്ഛൻ സേവനം ചെയ്തു. പുത്തൻ ആശയങ്ങളാലും മാധ്യമങ്ങളാലും ഈ കാലഘട്ടത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവവിളിയുടെ മഹത്വവും ജെയിംസ് അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. ശാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ജെയിംസ് തൊട്ടിയിൽ അല്ലേ, ജെയിംസ് അച്ഛൻ, അച്ഛൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാൻ വെച്ചു. വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചി 3 ചേട്ടന്മാരും ഒരു അനിയനുമാണുള്ളത്. അതിൽ മൂത്ത ചേട്ടൻ അച്ഛനാണ്. 2 ചേട്ടന്മാരെ കല്യാണം കഴിച്ചു. അവർ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് വീട്ടിൽ തന്നെയാണ്. അനിയനുണ്ട്. അനിയനിപ്പോൾ മീഡിയയായിട്ട് ബന്ധപ്പെട്ട ചില വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾ 5 ആൺമക്കളാണ്? 5 ആൺമക്കളാണ്. രണ്ടുപേരച്ഛന്മാരാണ്. ചേട്ടൻ എവിടെയാണ് അച്ഛനായിട്ട്? ചേട്ടൻ ഇപ്പോൾ ഭാരത് മാതാ കോളേജിലെ മലയാളം പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. എറണാകുളം രൂപതയിൽ തന്നെ. ജെയിംസ് അച്ഛനും എറണാകുളം രൂപത അംഗമാണ്. അതെ അതെ. വീട് ചമ്പക്കരയാണ്. അച്ഛൻ, അച്ഛന് എങ്ങനെയാണ് ഒരു വൈദിക ഇതിലേക്ക് വന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ, പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ഒരു ദൈവവിളി അച്ഛൻ തിരിച്ചറിഞ്ഞത്? ചേട്ടൻ സെമിനാരി പോകുന്ന സമയത്ത് ഞാൻ കൊണ്ടയാക്കാനായിട്ട് പോയിട്ടുണ്ട്. കൊണ്ടയാക്കാനായിട്ട് പോയ സമയത്ത് ഈ സെമിനാരിയുടെ ചുറ്റുവട്ടങ്ങൾ, തൃക്കാക്കര മൈനർ സെമിനാരി, അതെന്നെ അന്ന് ആകർഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു, നല്ല പ്രകൃതിയായിരുന്നു. അതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടനെ കൊണ്ട് ആക്കുന്ന സമയത്ത് അന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഇവിടെ എത്തിപ്പെടേണ്ട ആൾ തന്നെയാണ് ഞാൻ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല, വീട്ടിലെപ്പോഴും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം എന്നും ഉണ്ടായിരുന്നു. അമ്മയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥനയുടെ മനോഭാവം, അത് ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പച്ചനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം വീടിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനിങ്ങനെ പോയി. അതിനുശേഷം എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ വന്നു, എബ്രാഹിം പൂജക്കാട്ട് എന്ന് പറയുന്ന ഒരച്ഛൻ. അച്ഛനൊരു 10, 60, 65 വയസ്സുള്ളൊരു അച്ഛനായിരുന്നു. പക്ഷെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളെയായിരുന്നു. ഞങ്ങളുടെ ഒപ്പം എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ഈ പറയുന്ന കുളംകര എന്ന് പറഞ്ഞിട്ടൊരു കളി കളിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ, ഞങ്ങൾ വട്ടത്തിലെല്ലാവരും നിൽക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അച്ഛൻ ഞങ്ങളോടൊപ്പം കുളംകര കളിക്കാനായിട്ട് ചാടിയത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ. 65 വയസ്സുള്ള അച്ഛൻ. 65 വയസ്സുള്ളൊരച്ഛൻ. അപ്പോൾ അത് നിസ്സാരമായിട്ടല്ല എന്നെ സ്വാധീനിച്ചേക്കണത്, അത് വളരെ നല്ലൊരു ഓർമ്മയായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഓൾട്ടർ ബോയ് ആയിരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞ് ഒരുപാട് മധുരം തരുമായിരുന്നു. അച്ഛൻ ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളെ പരമാവധി ഭക്ഷണം കഴിപ്പിച്ച്, ഓൾട്ടർ ബോയ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ട് കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ആളുകളാണെന്നുള്ളൊരു ചിന്തയിൽ അച്ഛൻ ഞങ്ങളെ കരുതുമായിരുന്നു. അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു അച്ഛനാകുക എന്നുള്ള എൻ്റെ ഡ്രീമിലേക്ക് ഈ അച്ഛൻ ഞങ്ങൾക്ക് തന്ന സ്നേഹാനുഭവം, അത് അത്ര നിസ്സാരമെന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛൻ ഒത്തിരി ഞങ്ങളെ സ്നേഹിച്ചു, എപ്പോഴും ഞങ്ങൾക്ക് സമ്മാനങ്ങൾ തന്നു. അച്ഛൻ ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ സാന്നിധ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛനൊരു പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ പാരിഷ് കൗൺസിലിൽ ചിലപ്പോൾ അച്ഛൻ കാര്യങ്ങൾ പറയാനായിട്ട് വഴക്കിടുന്നതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ ചെയ്യുമ്പോൾ പോലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അച്ഛൻ ഞങ്ങളെ സ്നേഹിക്കുന്ന, കാരണം കുട്ടികളോട് ഒരിക്കലും അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല, കാരണം കുട്ടികളുടെ ഒപ്പം. അപ്പോൾ അത് ഈശോ എന്ന് പറയുന്ന സംഭവം വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണെന്ന് അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. എപ്പോഴും അച്ഛൻ ഞങ്ങളുടെ ഒപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ കൂടുമായിരുന്നു. അപ്പോൾ അത് അച്ഛൻ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ തന്നെയാണ് സെമിനാരിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. ഞങ്ങളൊരു 4 പേര് ഈ അച്ഛൻ അവിടെ വികാരിയായിരിക്കും.
സെയിം ബാച്ചിൽ രണ്ടുപേര്, ഞങ്ങളുടെ എൻ്റെ തൊട്ട് മുമ്പത്തെ ബാച്ചിൽ രണ്ടുപേർ, അങ്ങനെ നാല് പേരെ സെമിനാരിയിലേക്ക്, അതും എറണാകുളം രൂപതയുടെ മൈനർ സെമിനാരിയിലേക്ക് തന്നെ അച്ഛൻ പറഞ്ഞു വിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അച്ഛൻ ഞങ്ങളെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് ഈ എബ്രാഹിം പൂച്ചക്കാട്ടച്ഛൻ. അല്ല, അതൊരു ചെറിയ കാര്യമല്ലല്ലോ, കാരണം ഒരു വികാരി അച്ഛൻ നാലു പേരെ ഒരേ സമയത്ത് സ്വാധീനിച്ച് സെമിനാരി വിട്ടു എന്ന് പറയുന്നത് വലിയൊരു കാര്യം, വലിയൊരു കാര്യമാണ്. അച്ഛൻ്റെ ജ്യേഷ്ഠനച്ഛൻ്റെ പേരെന്താ? വർഗീസ് തൊട്ടിയിൽ. വർഗീസ് തൊട്ടിയിൽ. ഞാൻ തീർച്ചയായിട്ടും ചേട്ടനും സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛനെ എന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വാക്കുകളിൽ അമ്മയുടെ ഒരു കാര്യം കുറെ കൂടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നൊരു കാര്യം, കാരണം ഇന്ന് ദൈവവിളി ഒരു പക്ഷേ കുറയുന്ന ഒരു ചെറുതായെങ്കിലും കുറയുന്നൊരു സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ദൈവവിളി ഉണ്ടാവേണ്ടത് കുടുംബങ്ങളിലെ ഒരു പരിശീലനത്തിൽ നിന്നാണെന്നുള്ള എൻ്റെ ഒരു തെളിവും കൂടിയാണ് അച്ഛൻ പറയണേ. ഒന്നുകൂടെ പറയാൻ പറ്റുമോ, എങ്ങനെയാണ് അമ്മ അല്ലെങ്കിൽ അപ്പൻ വീട് എങ്ങനെയാണ് അച്ഛനെ സ്വാധീനിച്ചതെന്ന് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഒരു സംശയമില്ല, കുടുംബം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എൻ്റെ അമ്മച്ചി എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ പൗരോഹിത്യത്തിൽ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ, ഞാൻ വലിയ ആളെന്നല്ല പറഞ്ഞു, എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇന്നും അമ്മ 3 മണിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. 3 മണി വെളുപ്പിന് എഴുന്നേറ്റ് നിന്നിട്ട് കൈവിരിച്ച് നിന്നാണ് കൊന്തെത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് അമ്മ കൈവിരിച്ച് നിൽക്കണത് കണ്ടിട്ടുണ്ട്. മിക്കവാറും അമ്മ കരഞ്ഞുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അതും കണ്ടിട്ടുണ്ട്. അത് നിസ്സാരമായിട്ടൊന്നുമല്ല ഞങ്ങളെ സ്വാധീനിച്ചേക്കണത്. എന്ത് കാര്യത്തിനും ഉത്തരം ദൈവമാണെന്നുള്ള വലിയൊരു അവബോധം, അത് അമ്മ ഇങ്ങനെ നിറച്ചു തന്നിട്ടുണ്ട് മനസ്സിനകത്ത്. ദൈവമാണ് അൾട്ടിമേറ്റായിട്ട് നമ്മളുടെ എൻഡ്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഉത്തരം ദൈവമാണ് എന്നുള്ളൊരു ചിന്ത ഉള്ളിലേക്ക് നിറച്ചു തന്നേക്കണ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തോടാണ് ആഭിമുഖ്യങ്ങൾ കൂടി വന്നിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആ രീതിയിൽ തന്നെയാണ്, ദൈവത്തോടാണ് ആഭിമുഖ്യങ്ങൾ, ദൈവം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ എന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. അമ്മയുടെ ഈ ഒരു എന്തും ദൈവത്തിന് കൊടുക്കുന്ന ഒരു രോഗം വന്ന അമ്മ സങ്കീർത്തനത്തിലെ വചനങ്ങൾ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക എടുത്തിരുന്നു. നമ്മളെ കൊണ്ട് എന്നോട് പറയും വിശ്വാസപ്രമാണം, ഇപ്പോഴും എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ മോനെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്ന് എന്ന് പറഞ്ഞു തരുന്ന, അത് വേറൊന്നുമല്ല, മരുന്നല്ല, ഇതുപോലെ ദൈവമാണെല്ലാം എന്ന് പറഞ്ഞു തരുന്ന അമ്മ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുന്ന പരിപാടി, വീട്ടിലെല്ലാവരും കുർബാനയ്ക്ക് പൊക്കോളണം എന്ന് നിർബന്ധമാണ്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയിരിക്കുന്ന, ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയമാണ്. 10-ാം ക്ലാസ്സിൽ SSLC എക്സാം ആദ്യത്തെ ദിവസം, അപ്പോൾ അത്രയും ദിവസമൊക്കെ ഇങ്ങനെ സ്റ്റഡി ലീവിന് ഉഴപ്പിയൊക്കെ കിടന്നിട്ട് ആ മുഹൂർത്തത്തുമ്പോൾ ഒരു നമുക്കൊരു തത്രപ്പാടുണ്ടല്ലോ പഠിക്കാനായിട്ടുള്ള. ഞാൻ അന്ന് പഠിക്കുക, പള്ളിയിൽ പോകാതിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അമ്മ കുറച്ച് നേരത്തെ പള്ളിയിൽ പോകും. അപ്പോൾ ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് പള്ളിയിൽ പോകാനായിട്ട്. അമ്മ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, മോൻ പള്ളി പോകാതെ ഇവിടെ നിന്ന് പഠിച്ചാൽ മോനെ ഞാൻ പരീക്ഷയ്ക്ക് വിടില്ല. ഇങ്ങനെയാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോൻ പള്ളിയിൽ പോകാണ്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മോനെ ഞാൻ പരീക്ഷയ്ക്ക് വിടില്ല. ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ റവി ചേട്ടാ, ആ പരീക്ഷയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. മലയാളം എക്സാമായിരുന്നു, ഒരുപാട് വായിക്കാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 46 മാർക്ക്, അധികം മാർക്കോടു കൂടി ഒന്നല്ല പാസ്സായത്. പക്ഷേ ഈ മലയാളം ഫസ്റ്റിന് എനിക്ക് 46 മാർക്കാണ് കിട്ടിയത് 50-ൽ. അമ്മ പറഞ്ഞൊരു കാര്യം ഇതാണ്, പള്ളി പോകാതെ മോനിരുന്ന് പഠിച്ചതിനാ മോനെ ഞാൻ പരീക്ഷയ്ക്ക് വിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും ഈ പരീക്ഷയും അല്ല ഒന്നുമല്ല, എല്ലാം ദൈവമാണ്. ദൈവമാണ് ശരിക്കും എല്ലാ മക്കളെ മുഴുവൻ ദൈവോന്മുഖരായി വളർത്താൻ പറ്റിയ അമ്മച്ചി, അല്ലെങ്കിൽ ഇന്നും അത് അതിന് സഹായിക്കുന്ന അമ്മ, അമ്മ എല്ലാ വിധത്തിലും അഭിനന്ദനം അറിയിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഇതെല്ലാം കേൾക്കുമ്പോഴും ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഒരു പക്ഷേ ജ്യേഷ്ഠനച്ഛനുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സെമിനാരി പരിശീലനം എന്ന് പറഞ്ഞാൽ 10-12 വർഷമാണ്. അത് എളുപ്പമുള്ളൊരു കാലഘട്ടമല്ലെന്നാണ്, കാരണം എനിക്കറിയത്തില്ല, എളുപ്പമായിരിക്കാം എളുപ്പമല്ലാതിരിക്കും, പക്ഷേ എങ്കിലും ഒരു ലോങ് പീരീഡാണ്, നീണ്ട വർഷങ്ങളാണ്. ഈ കാലഘട്ടത്തൊന്നും അച്ഛന് തിരിച്ചു പോരാൻ തോന്നിയില്ലേ? സ്ട്രഗിൾസ് ഉണ്ടായില്ലേ? ഉറപ്പായിട്ടും. അതിനെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാം. സ്ട്രഗിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികമായിട്ടുള്ള ചിന്തകളോടുള്ള, ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തായിരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ആണുങ്ങൾ മാത്രമുള്ള ഒരിടമാണ്. അപ്പോൾ ലൗകികമായിട്ടുള്ള ചിന്തകളുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചകളൊക്കെ പല പ്രാവശ്യവും ഞാനെന്തിനെ ഇങ്ങനെ ഒരു സംഭവത്തിനകത്തേക്ക് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊരു ദൈവവിളിയാണല്ലോ, ദൈവം ഉറപ്പിച്ച് നിർത്തും നമ്മളെ, നമ്മൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ ഈ ഫിലോസഫി കാലഘട്ടത്തിൽ ഈ വായിച്ച പുസ്തകങ്ങൾ വല്ലാതെ അകറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ ഒരു ചിന്തയിൽ നിന്ന്. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഫിലോസഫി തത്വചിന്തയൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സിസ്റ്റൻഷ്യലിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്
നിരീശ്വരവാദ ചിന്തകളൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും സഹായിക്കാനായിട്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നൊരു പേരെൻ്റെ ഒരു ആത്മീയ പിതാവ് വിൻസെൻ്റ് കുണ്ടൂൾ അച്ഛൻ. അച്ഛൻ എന്നെ അച്ഛനാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മംഗലപ്പുഴ സെനാരിയില്ല. അപ്പം അച്ഛൻ അപ്പോൾ ഈ പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം അച്ഛൻ കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്തിരുന്നു. എനിക്കുണ്ടാവുന്ന ഈ വീഴ്ചകളൊക്കെ മനസ്സിലാക്കിയിട്ട്, അത് വീഴ്ചകൾ സ്വാഭാവികമാണ്, എന്നാലും ദൈവം നിന്നെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നിൽ നിറച്ചുകൊണ്ട് തന്നെ അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ നിരീശ്വര അങ്ങനത്തെ ചിന്തകൾ ഒരുപാട് ഇങ്ങനെ വായിച്ച് കുറേയൊക്കെ ഇങ്ങനെ ദൈവത്തിന് അകന്നുപോയ സാധനം. അപ്പോഴും ഞാൻ മംഗലപ്പുഴ സെമിനാരിയുടെ ചാപ്പലിൽ ഏറ്റവും പുറകിലൊക്കെ പോയിരുന്നിട്ട് ചില ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പോൾ ആരും വരാത്ത സമയങ്ങളിലൊക്കെ സ്റ്റഡി ഹോളിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് ഞാൻ പോയിരുന്നിട്ട് പുറയിലിരുന്നിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെച്ചൊരു കാര്യം ഇതാണ്: ദൈവമേ, നീ എനിക്ക് തന്ന ബുദ്ധിയാണ്. ഞാൻ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് നിനക്കെതിരെ ചിന്തിക്കുന്നുണ്ടെങ്കിലും നീ വിചാരിക്കാതെ എനിക്ക് ആ ചിന്ത വരില്ല, അതുകൊണ്ട് നീ എന്നെ കാത്തോളണം. ഈ ഒരു പ്രാർത്ഥന എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നീയാണ് എനിക്ക് ബുദ്ധി തന്നത്. നീ ബുദ്ധി തന്നെങ്കിൽ ഞാൻ ആ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അതിന് തഴുക്കുപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്. നീ തന്നെ എടുത്ത് മാറ്റിയിട്ട് എന്നെ അങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ടായിരിക്കണം എനിക്ക് അത് കഴിഞ്ഞപ്പോൾ റീജൻസി പീരീഡായ സമയത്ത് എനിക്കറിഞ്ഞുകൂട. കാരണം എൻ്റെ സെമിനാരി ജീവിതത്തിൽ ആ കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ റിപ്പോർട്ടൊക്കെ മോശമായിരുന്നു. പക്ഷേ എന്നിട്ടും എൻ്റെ മൈനർ സെമിനാരിയിലെ റെക്ടർ അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റെക്ടർ അച്ഛനാണ് മൈനർ സെമിനാരിയിലെ പുത്തൻ മാനയിൽ എന്ന് പറഞ്ഞ അച്ഛൻ, കുര്യാക്കോസ് പുത്തൻ മാനയിൽ. റൈജു ചേട്ടൻ്റെ ആ സമയത്ത് അവിടെ വന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അച്ഛൻ അവിടെ ആയിരുന്ന സമയത്ത്. പുത്തൻ മാനയിൽ അച്ഛൻ എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ട് പോലും അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടത് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർഷിപ്പിലേക്കാണ്. സാധാരണ മോശമായിട്ടുള്ളവരെ പറഞ്ഞു വിടുന്നത് അച്ഛന്മാരുടെയൊക്കെ കണ്ണെത്താവുന്ന ഒരിടത്തിലാണ്, അതായത് അരമനയിലായിരിക്കും. അപ്പോൾ അവിടെ പ്രത്യേകം കണ്ണെത്താവുന്ന ഒരിടത്തിലേക്കാണ്. പക്ഷേ ദൈവം അച്ഛനെ തോന്നിപ്പിച്ചതായിരിക്കണം എന്നെ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർഷിപ്പിലേക്ക് അച്ഛൻ പറഞ്ഞു വിടുകയാണ്. ഒരു വർഷം മുഴുവൻ മാറ്റിവെച്ച് ഫുൾ ടൈമർഷിപ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. സത്യത്തിൽ ഞാനവിടെ വന്നത് അച്ഛൻ്റെ തീരുമാനപ്രകാരമായിരുന്നു, ഡയറക്ടർ അച്ഛൻ്റെ തീരുമാനപ്രകാരമായിരുന്നു. പക്ഷെ അത് തന്നെ ഒത്തിരി മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഫുൾ ടൈമർഷിപ്പിൻ്റെ കാലഘട്ടം ഈ പറയുന്ന ഫിലോസഫി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒത്തിരി വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങളെ കാണുകയാണ്, യുവാക്കൾ തന്നെ. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു തലത്തിൽ, പക്ഷേ ജീവിതത്തിൽ ഞാൻ എന്താണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനൊരു സീറോയാണ്. ആശയങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ഇവരൊന്നും ഈ പറയുന്ന ആശയങ്ങളൊന്നും ഉള്ളവരല്ല. പക്ഷേ അവർ ജീവിക്കുന്നുണ്ട്. അവർ ആയിരിക്കുന്നിടത്ത് ചെയ്യുന്ന കാര്യങ്ങളുടെ പകുതി ഒരു പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. അവർക്കങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് എന്താ? അതിൻ്റെ കാരണം ഈ പറയുന്ന വിശ്വാസാനുഭവമാണ്. അത് ഒത്തിരി എന്നെ സ്വാധീനിക്കുകയും അവരോട് ചേർന്ന് നിന്നുകൊണ്ട്, ഞാനൊന്നും ആയില്ലെങ്കിൽ പോലും അവരോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള മനസ്സ്, അത് അവരുടെ പലപ്പോഴും ഇപ്പോൾ ചില സംഭവങ്കൾ ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് അതിനേക്കാൾ ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു ലിൻഡോ ചേട്ടനുണ്ട്. ഇപ്പോൾ അച്ഛനായി ലിൻഡോ ചേട്ടൻ, നാഗ്പൂർ രൂപതയ്ക്ക് വേണ്ടി. ഇപ്പോൾ ലിൻഡോ ചേട്ടൻ ഒക്കെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം ലിൻഡോ ചേട്ടൻ പഠനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. ലിൻഡോ ചേട്ടനേക്കാളൊക്കെ ഭയങ്കര മുകളിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന കാര്യത്തിൽ, ചിന്തയുടെ കാര്യത്തിൽ, വായനയുടെ കാര്യത്തിലൊക്കെ. പക്ഷേ ലിൻഡോ ചേട്ടൻ വന്ന് എൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ എനിക്കൊന്നേ തോന്നിയുള്ളൂ, ലിൻഡോ ചേട്ടൻ്റെ ഈ ഷോയോടുള്ള സ്നേഹം അതെനിക്കില്ല. സോ ഞാൻ എളിമപ്പെടുകയാണ്. അതെനിക്ക് ആ വിശ്വാസ അനുഭവം അതെനിക്കില്ല. അതുകൊണ്ട് ലിൻഡോ ചേട്ടൻ്റെ മുമ്പിൽ തലകുനിക്കുകയാണ്, കേട്ടിരിക്കുകയാണ്. അതുമാത്രമാണ്, ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അന്നും ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ചിന്തകളല്ല, ആശയങ്ങളല്ല, ജീവിക്കുന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യുക. അച്ഛൻ്റെ വൈദികനായിട്ട് ഇപ്പോൾ എത്ര വർഷം കഴിച്ചു? ഇപ്പോൾ അഞ്ചാമത്തെ വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. അച്ഛനായതിനെ കുറിച്ച്, ആയ നാളുകളിലോ ഇന്നോ അച്ഛനായതിനെ കുറിച്ച് എന്താണ്, അതിന് ശേഷം എന്താണ് ഉള്ളിൽ തോന്നുന്ന ഒരു ചിന്ത? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം, ഞാനെപ്പോഴും യൂത്തിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാം, ഐ എം ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാണ് ഇങ്ങനൊരു ജീവിതത്തിൽ. മോത്ത് തന്നെ ഉണ്ടല്ലോ സന്തോഷം. അപ്പോൾ എനിക്കൊരിക്കലും അച്ഛനായതിൻ്റെ പേര്, അച്ഛനായതിൻ്റെ പേരിൽ ഞാനത് ഇപ്പോൾ ഈ ഒരു സമയം വരെ നിരാശപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അച്ഛനായി പോയല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നും. ലൗകിക ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോഴും എനിക്ക് ഇതിനെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ട്, അല്ലെങ്കിൽ ഞാൻ സഭയിലെ ഒരാളായി മാറിയല്ലോ, അല്ലെങ്കിൽ സഭയുടെ ഈ ചട്ടക്കൂടിനകത്തായി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ദൈവം വിളിച്ച വിളിക്ക് ഞാൻ കൊടുത്ത ഉത്തരമാണെന്നുള്ള കുറച്ച് ബോധ്യം എനിക്കുണ്ട്. അതൊരു പ്ലഡ്ജ് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അവിടെ മറ്റേതുണ്ടായിരുന്നല്ലോ, ഇവിടെ ഇതിനേക്കാൾ നല്ലതുണ്ടായിരുന്നല്ലോ എന്ന് തോന്നിയാലും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ഞാനൊരു പ്രതിജ്ഞ എടുത്തേക്കാണ് എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം കൊടുത്തതാണെങ്കിൽ
ഞാൻ അതിനെക്കുറിച്ച് സന്തുഷ്ടനാണ്. എൻ്റെ ബോധപൂർവകമായ തീരുമാനമായിരുന്നു ദൈവത്തിന് വിളിക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. ഞാൻ തീരുമാനം എനിക്ക് എന്നുവെച്ചാൽ ദൈവം വിളിച്ചു, ഞാൻ ഉത്തരം കൊടുത്തു എന്നുള്ളത്. അത് വെറുതെ അങ്ങ് വന്ന് പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് ഐ എം ഹാപ്പി അബൌട്ട് ദിസ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കാൻ, എപ്പോഴായിരിക്കാൻ ഇനി ഞാനെപ്പോഴും പിള്ളേരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ എന്നെ മോശമായിട്ട് എവിടെയെങ്കിലും കണ്ടാൽ അത് ദൈവത്തിൻ്റെ കുഴപ്പമോ സഭയുടെ കുഴപ്പമോ കൂട്ടുകാരുടെ ആരെയും കുഴപ്പമോ ആയിരിക്കില്ല, എനിക്ക് മാത്രം ഞാൻ തെറ്റിപ്പോകുന്നതുകൊണ്ട് മാത്രമായിരിക്കും. ഞാൻ തെറ്റിപ്പോകുന്നതുകൊണ്ടും ഞാൻ ദൈവത്തിൽ നിന്ന് അകലുന്നതുകൊണ്ടും ഞാൻ സഭയിൽ നിന്ന് അകലുന്നതുകൊണ്ടും മാത്രമായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും ഈ എന്താ പറയുക, ഈ പറയുന്ന ഒരു കാരണങ്ങളും ഞാൻ അച്ഛനായതിൻ്റെ പേരിലുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല. അച്ഛനാകുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതുന്ന സംഭവം തന്നെയാണ്. പക്ഷേ എനിക്ക് വീഴ്ച എന്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അതെൻ്റെ പ്രോബ്ലം. ഞാൻ ദൈവത്തിൽ നിന്ന് അകലാൻ തീരുമാനിച്ച മാത്രമാണ് ഞാനങ്ങനെ പോകുള്ളൂ. അല്ലാതെ അച്ഛനായിരിക്കുന്നതിൽ ഒരു കുറവുമില്ല. ഐ എം ഹാപ്പി. തീർച്ചയായിട്ടും അച്ഛാ, എനിക്ക് ഒരു വാക്ക് അച്ഛനെ അപ്രിഷിയേറ്റ് ചെയ്യാതെ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് കാരണം അച്ഛൻ ഇത്രയും തുറന്ന് സംവദിക്കുന്ന അല്ലെങ്കിൽ തുറന്ന് പങ്കുവയ്ക്കുന്ന ആ ഒരു രീതി തന്നെ അച്ഛൻ്റെ ഉള്ളിലെ ആ ഒരു ഒരു എന്താണ് ദൈവത്തോടുള്ള ഒരു അടുപ്പത്തിൻ്റെ ഒരു വ്യക്തമായ അടയാളമാണ്. കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് വിശ്വാസം ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ ചെറുതാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാൻ എനിക്ക് പറ്റുന്നതെന്ന് പറയുന്നതൊക്കെ തുറന്ന് സമ്മതിക്കുന്നത് തന്നെ അച്ഛന് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ വലിയൊരു അടയാളമാണ്. ഞാൻ അച്ഛൻ വൈദികനായതിനു ശേഷം എന്തൊക്കെ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളായിരുന്നു? അച്ഛാ വികാരിയായിട്ടാണോ, അസിസ്റ്റന്റ് വികാരിയായിട്ടാണോ? ആദ്യം ഞാൻ കൊരട്ടിപ്പള്ളിയിൽ 2 വർഷം അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു, കൊച്ചനായിട്ടായിരുന്നു. അതിനുശേഷം കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക്, എറണാകുളം രൂപതയിലെ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ, അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. എന്റെ ബോസ്മാരായിരുന്നത് നമ്മുടെ ജിമ്മി പൂച്ചക്കാട്ടച്ഛനും അതിനുശേഷം ജോയിസ് കൈതക്കോട്ടിലെ അച്ഛനും, അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഏലൂരടുത്തുള്ള പാതാളം തദേവസ്വപുരം പള്ളിയിൽ വികാരിയായിട്ടും ഒപ്പം പിൽഗ്രിംസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ രൂപതയുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും സേവനം ചെയ്യുന്നു. അച്ഛൻ, ഞാനിതെല്ലാം പറയുമ്പോഴും അച്ഛൻ കാറ്റഗറിസത്തിൻ്റെ ഡയറക്ടറായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലത്ത് ഞാൻ അച്ഛനോട് അടുത്തിടപഴകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ക്രേസ് എന്ന് പറയണത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു വലിയൊരു ഒരു താല്പര്യമുള്ള വിഭാഗം അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നൊരു വിഭാഗം എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ? തീർച്ചയായിട്ടും അച്ഛൻ ചെറുപ്പക്കാരനാണ്, അതൊരു കാരണം തന്നെയാണ്. എങ്കിലും സാധാരണ ധാരാളം ചെറുപ്പക്കാർ അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈദികരായവർ. പക്ഷേ ചെറുപ്പക്കാരോട് അങ്ങനെ വലിയ ക്രേസ് ഇല്ല. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴും ഓർക്കണ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ ഞാൻ പോയപ്പോൾ ഒരു ഡീക്കൻ, ആ വർഷം അച്ഛനാവാൻ പോണ ഒരു കുറേ ഡീക്കന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഡീക്കൻ തന്നെ പറയുന്ന അഭിപ്രായം ചെറുപ്പക്കാരെ അടുപ്പിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞ അച്ഛനാവരുത്, കാരണം ഇങ്ങനെ ചിന്തിച്ചിട്ട് പോയാൽ ഒരു ഇടവകയിലും ഒരു സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റില്ല. ചെറുപ്പക്കാരെ അടുപ്പിച്ച പ്രശ്നമാണ് മനസ്സിലെ കൺവിക്ഷൻ. അങ്ങനെയുള്ള ആളുകളെ കൂടിയും കാണുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അച്ഛാ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരെക്കുറിച്ച് ഇത്രയും ഒരു കരുതലും ചിന്തയും ഒക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് മാറ്റങ്ങളുണ്ടാണെങ്കിൽ ചെറുപ്പക്കാരെ വിചാരിക്കണം, കാരണം അവരുടേലാണ് എനർജി ഉള്ളത്. വഴിതെറ്റി പോകുന്നു എന്ന് കരുതുന്നവർ പോലും നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളുടെ സാന്നിധ്യം അവർക്ക് പലപ്പോഴും കിട്ടാതെ പോയി, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർ വളർന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയി, അവർ അങ്ങനെ വഴിതെറ്റി പോകുന്നതാണ്. സത്യത്തിൽ ഈശോയെ അറിയാനായിട്ടൊരു അവസരം അവർക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ, ചിലപ്പോൾ അതങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അവർ ഒരു കാരണവശാലും അങ്ങനെ വഴിതെറ്റി പോകരുത്. അപ്പോൾ സത്യ ഈശോ എന്ന് പറയുന്ന കാര്യം ശരിക്കും അനുഭവം ചെയ്തതായി കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന എഫക്റ്റ്, ഇവരെ ചെയ്യുന്ന സുവിശേഷ പ്രഘോഷണം ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പക്ഷേ യൂത്തിനത് ചെയ്യാൻ പറ്റും. അവർക്കാണ് അവരുടേലാണ് എനർജി ഉള്ളത്, അവരുടേലാണ് ഊർജ്ജം ഇരിക്കുന്നത്, കാരണം ആ പ്രായമാണത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടത് യൂത്തിനെയാണ്. യൂത്തിനെ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു 7-ാം ക്ലാസ് മുതലങ്ങ് പിള്ളേരെ നേടണം നമ്മൾ. അവരുടെ ഉള്ളിലാണ് കിടക്കണത് ഈ എന ആ പ്രായം മുതലേ. കതിരിക്കൊണ്ടേ വളം വെച്ചിട്ട് കാര്യമെന്ന് പറയും, ചെറുപ്പത്തിൽ തന്നെ, അതായത് ചെറുപ്പത്തിൽ തന്നെ ഈശോ എന്ന് പറയുന്ന കാര്യം ഉള്ളിലേക്ക് കൊടുക്കണം നമ്മൾ. അത് വീടുകളിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെയൊക്കെ കൈ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞ ഒരു ഇവർ കുറച്ചും കൂടി 7-ാം ക്ലാസ്സൊക്കെ ആണ് സമയത്തൊക്കെയാണ് ഒന്ന് പുറത്തേക്കൊക്കെ വരുന്നത്, 7 കാലഘട്ടത്തിലാണ്. അവിടെ മുതൽ ഇവർ നമ്മളുടെ കയ്യിലായിരിക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകരുത്. അവരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഭാവിയിൽ ദൈവരാജ്യ പ്രഘോഷണത്തിന് അവരെ ഒരുക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യം സഭയ്ക്കുണ്ട്, ദൈവരാജ്യ പ്രഘോഷണത്തിന് അവരെ ഒരുക്കുക എന്നുള്ളത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ യൂത്തിനോട് ചേർന്ന് നിൽക്കണം. ഒരുപക്ഷെ ഇടവകയിലൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അവരിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ യൂത്ത്
അവിടെ ഓടി നടന്ന് പ്രവർത്തിക്കണം. സീനിയേഴ്സിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു ഇടവകളൊരു എന്തെങ്കിലും തിരുനാളാഘോഷം വരുമ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോഴും യൂത്തിലൂടെ ഇടവകയിലെല്ലാ കാര്യങ്ങളും നടക്കാവുന്ന രീതി അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ പറയണത്. അതായത് അപ്പനമ്മമാരും മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളല്ലേ അവർ, അവർ ചേർന്ന് നിന്നിട്ട് കാരണം അവരെ നമ്മൾ വിട്ട് കളയരുത്. നമ്മൾ പലപ്പോഴും പല ആഘോഷങ്ങളും നടക്കുമ്പോൾ സീനിയേഴ്സായിട്ടുള്ളവരൊക്കെ കൂടി അപ്പനമ്മമാരൊക്കെ കൂടി എല്ലാം അങ്ങ് നടത്തുകയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു റോളും ഇല്ലാതെ യൂത്ത് പതുക്കെ അങ്ങ് മാറി നിൽക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകും. അതേസമയം നമ്മൾ യൂത്തിന് റോള് കൊടുത്ത് ഇടവകയിൽ ചേർത്ത് നിർത്തിയേ അവർ ആക്റ്റീവായിട്ട് അവിടെ അവർക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് അവിടെ നിൽക്കുന്നു, അവർ ഈശോയിലൂടെ സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈശോയോടൊപ്പം സന്തോഷിക്കുന്ന ഒരു അനുഭവം. പള്ളിയോട് ചേർത്ത് നിർത്തണം ഇവരെ, പള്ളിയോട് ചേർത്ത്. പള്ളിയിൽ തന്നെ ഇവർക്ക് വേണ്ട ഗെയിംസ് കാര്യങ്ങളൊക്കെ ഒരുക്കണം. എന്നിട്ട് അവരെ പുറത്തേക്ക് വിടരുത്. നമ്മൾ നമ്മുടെ ഇടവകയിലൊക്കെ നമ്മുടെ യൂത്ത് പള്ളിയോട് ചേർന്ന് വളരണം. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് അതുകൊണ്ടാണ് യൂത്തിനെ ശ്രദ്ധിക്കുന്നത്, കാരണം അവരിലൂടെയാണ് ഏറ്റവും കൂടുതൽ എനർജി പാസ് ചെയ്യപ്പെടുന്നത്. അവരിലൂടെയാണ് അവർ പ്രഘോഷിക്കുമ്പോൾ അതിനൊരു ഭയങ്കര എനർജി ഉണ്ട്. അവർ പ്രഘോഷിക്കുമ്പോൾ കേട്ടിരിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലൂടെയാണ് ഈശോ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് ഒരു കൃത്യമായ സമയത്ത് ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ നേട്ടമെന്നാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അച്ഛൻ, ഞാൻ അച്ഛനെ അത് വീണ്ടും തിരിച്ചു വരുമോ? കാരണം ദൈവോന്മുഖമായ ഒരു ജീവിതത്തിൽ അമ്മ അല്ലെങ്കിൽ ദൈവത്തെ നോക്കി വളരാൻ മക്കളെ സഹായിച്ച ഒരു അമ്മയുടെ പശ്ചാത്തലത്തിൽ വളർന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്നതുകൊണ്ടൊക്കെ അച്ഛന് അന്നും ഇന്നും വാക്കുകളിൽ ആ ദൈവത്തോടുള്ള ഒരു തീയുണ്ട് അല്ലെങ്കിൽ ആ ഒരു തീഷ്ണതയുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വന്നൊരവസ്ഥ അല്ലെങ്കിൽ ദൈവാശ്രയത്വത്തിൻ്റെ ഒരു നിമിഷം, കർത്താവല്ലാതെ മറ്റാരും കൂട്ടില്ലെന്ന് തോന്നിയ ഒരു സമയം, പക്ഷേ ദൈവം കൈവിട്ടില്ലെന്ന് മനസ്സിലായ ഒരു നിമിഷം, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അച്ഛന് പറയാൻ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകം സ്പെസിഫിക് ആയിട്ടൊരു അനുഭവത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ട് അതുണ്ട്, നിരന്തരമായിട്ട്. അത് എന്താ പറയുക, ഈശോ എപ്പോഴും എനിക്കങ്ങനെ ഒരു വലിയൊരു അനുഭവത്തിലേക്ക് അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ എല്ലാ സമയവും ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഒപ്പമുണ്ട്. ഈശോ തന്നെയാണ് എല്ലാത്തിൻ്റെയും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഇവരെ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ട്. ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്യുന്നതാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നത്. അപ്പോൾ ഈശോയിലേക്ക് ആശ്രയം വയ്ക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഇവിടെ ഇരിക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ നിന്ന് എന്തെങ്കിലും പറയാൻ എനിക്ക് പറ്റുന്ന പോലും ഞാനൊരു മൂന്ന് എത്രയും തേളമാതാവ് ചെല്ലും. അത് പ്രസംഗം കയറുന്നതിന് മുമ്പ് എവിടെയൊക്കെ പ്രസംഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു കുർബാനയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ, അത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം എത്രയും തേളമാതാവ് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മൂന്ന് എത്രയും തേളമാതാവ് പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ചെല്ലും. അതില്ലെങ്കിൽ എനിക്ക് ബലമില്ല. ഇതാണ് എൻ്റെ ദൈവാശ്രയബോധം. അച്ഛാ, ഇത് തന്നെ അച്ഛാ ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ ഒരാൾ മരത്തേന്ന് വീണ് കിടന്ന ഒരാൾ, ദൈവം തളർന്നുപോയ ഒരാൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കിടക്കുന്നത്, ഇത് ജീവിതത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേ ആൾ വീഴാതെ നടന്നിരുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാന്ന് മനസ്സിലാക്കുന്നിടത്താണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു വാക്കുകളിൽ തന്നെ വളരെ ക്ലിയർ ആണല്ലോ, ഓരോ സമയത്തും ദൈവം നടത്തുന്നതാണ്. ഇന്നിവിടെ ഇരിക്കുന്നത് പോലും സംസാരിക്കുന്നത് പോലും. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴി അമ്മ സുഗ്രദേവൻ ചെല്ലാൻ പറയുമായിരുന്നു. സുഗ്രദേവൻ ചെല്ലണം നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അന്ന്. പക്ഷേ മാത്സ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ ഈ മാത്സ് ടീച്ചറിന് എനിക്ക് പേടിയായിരുന്നു സ്കൂളിലേക്ക് പോകുന്ന വഴി. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് വായിൽ ഈ സിനിമാ പാട്ടൊക്കെ മൂളുന്ന ഒരു പരിപാടിയാണ് നമുക്ക് സാധാരണ സംഭവിച്ചു പോകുന്നത്. കാരണം സിനിമകൾ കാണുന്നു, സിനിമാ പാട്ട് മൂളുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു പേടി മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഈ സിനിമാ പാട്ടിൻ്റെ ട്യൂണിൽ അമ്മ പറഞ്ഞു സുഗ്രദേവം, സിനിമാ പാട്ടിൻ്റെ ട്യൂണിൽ തന്നെ. അപ്പോൾ സിനിമാ പാട്ടും പോകില്ല, സുഗ്രദേവം അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് അറിയാണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വായിൽ ഏത് ചിലപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണെങ്കിൽ അത് പാടിക്കൊണ്ട് തന്നെ ഇരിക്കും. പാട്ടിങ്ങനെ മൂളിപ്പാട്ട് പാടുന്നൊരു ശീലമാണ്. പക്ഷേ സിനിമാ പാട്ട് വന്ന ഉടനെ തന്നെ അത് എന്താ പറയുക, അത് സുഗ്രദേവമായിട്ടുണ്ടാകും. ഞാനത് പലയിടത്തും പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്, അത് സുഗ്രദേവമായിട്ട് മാറണം. ഇതാണ് എൻ്റെ ദൈവാശ്രയ ബോധം. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് അപകടം പറ്റുമെന്നുള്ള ചിന്തയാണ്. അത് പാടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഈശോ വീട്ടിനുണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തുന്നത് ഞാൻ ഈ സുഗ്രദേവം ചൊല്ലിയതുകൊണ്ടാണ് എന്നുള്ള ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എപ്പോഴും ആ ഒരു
സാന്നിധ്യത്തെ ഞാനെപ്പോഴും അനുസ്മരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. അച്ഛാ, ഈ തീ കെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതൊരു വളരെ ഒരു ഒരു അപൂർവങ്ങൾ അപൂർവങ്ങളായി കാണുന്ന ഒരു ഒരു ധാരാളം പ്രത്യേകതകൾ അച്ഛനുണ്ട്. കാരണം ഇത്രയും സ്വാതന്ത്ര്യം, ഇത്രയും ഒരു തുറവിയോടെ സംസാരിക്കുന്നത്, മുഖത്ത് ഒരിക്കലും മങ്ങാത്ത ആ ഒരു എന്താ പറയുക ആനന്ദം, ഇതൊക്കെ ദൈവം തന്നിട്ടുള്ള വലിയ അനുഗ്രഹം അച്ഛാ. ഇതൊരിക്കലും കെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം വ്യക്തമാണ് അച്ഛൻ്റെ പങ്കുവെക്കലെന്ന്. കാരണം ഇത് സെമിനാരി വന്നപ്പോൾ 12 ദിവസം കൊണ്ടുണ്ടായതല്ല. ഇത് അച്ഛൻ ജനിച്ച ദിവസം മുതൽ ആ വിശുദ്ധയായ അമ്മച്ചിയിൽ നിന്ന് അച്ഛന് രൂപപ്പെട്ട് കിട്ടിയതാണ് എന്നുള്ളത് അച്ഛൻ്റെ ഓരോ എക്സ്പ്രഷനിലുള്ള ഈ ആനന്ദം തന്നെ അതിനൊരു അടയാളമാണ്. ദൈവം ഈ തീ എന്നും സൂക്ഷിക്കാനും അനേകരെ കർത്താവിന് വേണ്ടി നേടാനും അതിലെല്ലാം ഉപരി ദൈവത്തിൽ ആശ്രയിച്ചു പോകുന്ന ഈ ജീവിതശൈലി ഒരിക്കലും വഴിതെറ്റി പോകാതിരിക്കാനും മാറിപ്പോവാതിരിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശലോം ടി വിയിലെ അച്ഛനോടൊപ്പമുള്ള ഈ ജോഷുവ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ആദ്യത്തെ ഈ എപ്പിസോഡിലെ അച്ഛൻ്റെ നിറഞ്ഞ പങ്കുവെക്കലുകൾക്ക് ഒത്തിരി നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം ആഴക്കടലിൽ പോകുവിൻ ആഴത്തിൽ വലയെറിയുവിൻ ആഴക്കടലിൽ പോകുവിൻ.